ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേഴ്സണൽ ആൻഡ് വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചാണ്. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നൊരു കാര്യമാണിത്. പലപ്പോഴും നമുക്ക് വർക്കിൽ ഡെഡ് ലൈൻസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ പേഴ്സണൽ ടൈമും കൂടി കുറച്ച് വർക്കിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ബാലൻസ് മിസ്സാകും. എപ്പോഴും നമ്മൾ അതൊരു കറക്റ്റ് ബാലൻസിന് മെയിൻറ്റെയിൻ ചെയ്ത് പോയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ടൈം കിട്ടാത്ത പോലെയും അതുവഴി നമ്മൾ ഇമോഷണൽ ഡൗൺ ആവുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇന്ന് ഞാൻ പറയുന്നത് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു സൂപ്പർ റൂളാണ്, 8+8+8 റൂൾ. സോ ഈ റൂൾ ബേസിക്കലി പറഞ്ഞാൽ 8 മണിക്കൂർ നമ്മുടെ വർക്കിനും 8 മണിക്കൂർ നമ്മുടെ പേഴ്സണൽ നമ്മുടെ മീ ടൈമിനും 8 മണിക്കൂർ ഉറക്കത്തിനും വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും പറയും 8 മണിക്കൂറൊക്കെ ഉറങ്ങണമെന്നൊക്കെ ചോദിച്ചാൽ ശരിക്കും ഒരു ഹ്യൂമൻ ഹെൽത്തി ഹ്യൂമൻ ലൈഫിനും ഒരു ഹെൽത്തി ഹ്യൂമൻ ബോഡിക്കും വേണ്ടി 8 മണിക്കൂർ ഉറക്കം, രാത്രിയിലുള്ള ഉറക്കമാണ് ഏറ്റവും ബെസ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. പിന്നെ വർക്ക് 8 മണിക്കൂറത്തേക്ക് ബാലൻസ് ചെയ്യുക, അതായത് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന ടൈം അത് ഡെഡിക്കേറ്റഡ് ടു വർക്കായിട്ടും മാറ്റുക. അങ്ങനെ നിങ്ങൾ വർക്കിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ടൈം കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വർക്ക് പെട്ടെന്ന് തീരാനും അതുവഴി നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഡെഡ് ലൈൻ മീറ്റ് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും ആ ഒരു ടൈം സോണിലുള്ളിലേക്ക്, ആ ഒരു ടൈമിലേക്ക് നമ്മൾ നമ്മുടെ എല്ലാ വർക്കിനെയും ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ടൈം. പേഴ്സണൽ ടൈം ഓരോരുത്തരും പല രീതിയിലായിരിക്കും വിനിയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് അവരുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലിയായിട്ടൊരു മൂവിക്ക് പോകുന്നതോ അല്ലെ ഒരു ഗെറ്റ് അവേയോ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലർ പ്ലാൻ ചെയ്യുക. ചിലർക്ക് അവരുടെ സെൽഫായിട്ടുള്ള ഹോബീസ് പെർസ്യൂ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പം സ്കിൻ കെയർ ചെയ്യുക, ബോഡി കെയർ ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റും നിങ്ങളുടെ ഹാപ്പിനെസ് എവിടെയാണോ കിട്ടുന്നത് അത് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയുള്ള ടൈമാണ് ഈ 8 മണിക്കൂർ. സോ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരു പ്രയാസം കൂടാതെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴും വർക്കൊക്കെ 8 മണിക്കൂർ തന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുമോ, അതിനായിട്ട് കുറച്ച് ടിപ്സാണ് ഞാനിപ്പോൾ പറയാൻ പോണത്. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ വർക്കിൽ വേറെ അധികം ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ചിലരൊക്കെ പാട്ട് കേട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ചിലർക്ക് അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആകും. പാട്ട് കേട്ട് കഴിയുമ്പോൾ കോൺസെൻട്രേഷൻ കൂടുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. പക്ഷെ ചിലർക്ക് ആ പാട്ടിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് വർക്ക് കുറച്ച് സ്ലോ ആകും. അതുപോലെ നിങ്ങൾ സ്ലോ പേസ്ഡ് മ്യൂസിക് ഒക്കെ ആ കേൾക്കുന്നെങ്കിൽ നിങ്ങളുടെ വർക്ക് നിങ്ങൾ അറിയാതെ തന്നെ സബ് കോൺഷ്യസ്ലി നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും. ഫസ്റ്റ് പേസ് ആണെങ്കിൽ കുറച്ച് എളുപ്പം, നല്ല ജിൽ ജില്ലായിട്ട് വർക്ക് ചെയ്യാനൊക്കെ തോന്നും. സോ നിങ്ങൾ നിങ്ങളുടെ വർക്കിനെ എൻഹാൻസ് ചെയ്യാൻ നിങ്ങൾക്ക് മ്യൂസിക് പറ്റുമെങ്കിൽ നിങ്ങൾ മ്യൂസിക് കേട്ടിട്ട് ചെയ്യാം. പക്ഷേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സൈഡിൽ വീഡിയോ ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നവർ, ഞാൻ പറയാനുള്ളത് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഹാഫ് കോൺസെൻട്രേഷൻ ആ വീഡിയോയിലും പകുതി മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ കോൺസെൻട്രേഷൻ സ്പ്ലിറ്റ് ആകും. അതുവഴി നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് കുറയും, അപ്പം നിങ്ങളുടെ വർക്ക് സ്ലോ ആകും, അപ്പം നിങ്ങൾക്ക് കൂടുതൽ ടൈം വേണ്ടി വരും. സോ അങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് കറക്റ്റായൊരു മെത്തേഡല്ല. സോ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്കിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് കൊടുക്കുക, ഡെഡിക്കേഷൻ കൊടുക്കുക. ഇനിയിപ്പം ചിലർ പറയായിരിക്കും, ഞാൻ വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ഫാമിലിയുടെ കാര്യങ്ങളും നോക്കേണ്ടി വരും ചില സമയത്ത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഉള്ളപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1 hour 2 hour നിങ്ങളുടെ വർക്ക് ടൈമിൽ നിന്ന് മാറി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വല്ലതും പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ടൈമിൽ നിന്ന് നിങ്ങളുടെ വർക്ക് ടൈമിന് ഒരു 1-2 hour കൊടുക്കുന്നതിൽ തെറ്റില്ല. ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാവരും ബാലൻസിൽ കൊണ്ടുപോകുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ വേറെ ചിലർ പറയുന്നുണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ പോകേണ്ടി വരും, പിള്ളേർ വരും, കുട്ടികൾ അങ്ങനെയൊക്കെ വരും. നിങ്ങളിപ്പോൾ ഓഫീസിലാണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുക? സോ ബേസിക്കലി പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ഫ്രം ഹോം ചെയ്യുകയാണെങ്കിൽ കൂടിയും നിങ്ങൾക്കൊരു ഓഫീസ് സ്പേസ് മസ്റ്റാണ്, ഓഫീസിൻ്റെ അറ്റ്മോസ്ഫിയർ മസ്റ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ വർക്കിൽ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ആൻഡ് ഫോക്കസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ഇന്ന 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 കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു ലിസ്റ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടാസ്കിൽ കംപ്ലീറ്റ്ലി ഫോക്കസ് ആവാനും അത് ചെയ്ത് പെട്ടെന്ന് തീർക്കാനും പറ്റും. അപ്പം അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആകും. ഇങ്ങനെയൊക്കെ ഇതിനെപ്പറ്റി പറയുമ്പോഴാണെങ്കിലും ചിലർ ചോദിക്കാം, ഈ നൈറ്റ് ഷിഫ്റ്റും അല്ലെങ്കിൽ നോർമൽ ഷിഫ്റ്റ് അല്ലാതെ ഉള്ളവർ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നിങ്ങൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ ആ നൈറ്റ് ഷിഫ്റ്റ് തുടങ്ങുന്ന സമയം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ മോർണിംഗ് ആകുമ്പോൾ നിങ്ങളുടെ ഷിഫ്റ്റ് തീരുമല്ലോ, ദെൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നിങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, അത് കഴിഞ്ഞ് എഴുന്നേൽക്കുന്ന ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ടൈമായിട്ട് സ്പെൻഡ് ചെയ്യുക. സോ ഇതിനെ ട്വീക്ക് ചെയ്യാം നിങ്ങളുടെ ഷിഫ്റ്റ്
ടൈമിങ്ങും അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഗോൾസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ റൂളിനെ ട്വീക്ക് ചെയ്യാം. പക്ഷേ മസ്റ്റാണ് നിങ്ങൾ എല്ലാത്തിനെയും ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണമെന്നുള്ളത്. സോ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവളും അവളുടെ ഹസ്ബൻഡും വർക്ക് ഫ്രം ഹോമാണ്. അവൾക്ക് 8 മാസമുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ രാവിലെ ഹസ്ബൻഡാണ് നോക്കുന്നത്, ബിക്കോസ് അവൾക്ക് നോർമൽ ഷിഫ്റ്റാണ്. അപ്പോൾ അവൾ ഒരു 8 മണിയാകുമ്പോൾ ലോഗിൻ ചെയ്യും, എന്നിട്ട് വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് 4:30 ആകുമ്പോൾ അവൾ ലോഗ് ഔട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഹസ്ബൻഡിന് ഈവനിങ് ഷിഫ്റ്റാണ്. സോ ആ സമയത്ത് അവളായിരിക്കും കുട്ടീനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവുക. സോ അവരുടെ ഒരു പേഴ്സണൽ ആൻഡ് വർക്ക് ലൈഫ് ബാലൻസ് അങ്ങനെയാണ് പോകുന്നത്. സോ ഓരോരുത്തർക്കും അവരുടെ ലൈഫിന് ഓരോ പ്രയോറിറ്റീസ് ആയിരിക്കും, അതിനനുസരിച്ച് അവരുടെ ബാലൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്ന രീതിയിൽ തന്നെ പോകണം എന്ന് പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിങ്ങളുടേതായ ഒരു സമയവും അതേപോലെ നിങ്ങളുടെ വർക്കിന് വേണ്ടിയുള്ള സമയവും നിങ്ങളുടെ ഉറക്കത്തിന് വേണ്ടിയുള്ള സമയവും എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. 8+8+8 റൂൾ ലൈഫിൽ വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു റൂളാണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള റൂൾ. എല്ലാവരും ഇത് ലൈഫിൽ പ്രാവർത്തികമാക്കാനായിട്ട് നോക്കുക. അതുവഴി ഒരു ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ് എല്ലാവർക്കും ഉണ്ടാകും. സോ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.